സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയയ്ക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല कर्ताव इजन औरवसर कूड़े नलगे ने या दुति आज जितने लोग क्लास में आए हैं मैं सभी का स्वागत करता हूं ये क्लासेस मलयालम और हिंदी दोनों भाषाओं में चलेंगे और मुझे पूरी उम्मीद है कि मैं दोनों भाषाओं के साथ जस्टिस कर सकूंगा കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശ്വാസികളുടെ വിശ്വാസികളുടെ ന്യായത്തെ കുറിച്ച് വിശ്വാസികൾ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നതിനെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചിരുന്നു ഞാൻ പറഞ്ഞത് ധൃതി വെച്ച് പറഞ്ഞപ്പം ചെറിയൊരു കൺഫ്യൂഷൻ ചിലർക്ക് വന്നിട്ടുണ്ട് അത് ഞാനൊന്ന് ആദ്യമേ ആ കാര്യം ഒന്ന് വ്യക്തമാക്കട്ടെ വിശ്വാസികൾ സഭായുഗത്തിലെ വിശ്വാസികൾ കർത്താവായ യേശു ക്രിസ്തു ആ ഉൽപ്രാപണം കഴിഞ്ഞ് നമ്മളെ മധ്യാകാശത്തിൽ കൊണ്ടുപോയി അവിടെ നമ്മളെ ജഡ്ജ് ചെയ്യും നമുക്കൊരു ന്യായം ഉണ്ട് എന്ന് പുതിയ നിയമം ആവർത്തിച്ച് വിളിച്ചു പറയുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തെ കുറിച്ച് നമ്മൾ അധികം കേൾക്കാത്തതിൻ്റെ കാരണം ഈ വിഷയം ഓപ്പണായിട്ട് പറയുന്നത് പലർക്കും ഒരു ഭയമാണ് കാരണം ആ വിശ്വാസികൾക്ക് ഇനി ഒരു ന്യായമില്ല എന്നൊരു വെപ്പ് നമ്മുടെ ഇടയ്ക്കുണ്ട് എന്നാൽ അത് തെറ്റാണ് പുതിയ നിയമം ഡസൻ കണക്കിന് വാക്യങ്ങളിൽ ഓർപ്പിക്കുന്ന വിശ്വാസികൾക്ക് ഒരു ന്യായം ഉണ്ടെന്നാണ് അല്ലെ ന്യായവിധി ഉണ്ടെന്നാണ് ശിക്ഷാവിധി ഇല്ലെന്നാണ് ദൈവവചനം പറയുന്നത് രണ്ടും ഒന്നല്ല ന്യായവിധി എന്ന് പറയുമ്പോൾ ഉടനെ ശിക്ഷാവിധി എന്ന് ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് നാം ഈ വിഷയം ആ സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നത് നയാനിയം ബാർ ബാർ ഏ ബാത് യാദ ദിലാത്ത പരമേശ്വർ കെ ബച്ചോ കാ ന്യായ ഹുക ഉൻകോ സജ് നീ ഹീ उन्होंने प्रभु यीशु को मुक्तिदाता के रूप में ग्रहण कर लिया है इसलिए उनको सजा नहीं होगी लेकिन उनका न्याय जरूर होगा इन सजा से मेरा मतलब है शाश्वत सजा इसको याद रखें शाश्वत सजा उनको दी जाएगी और शाश्वत सजा जिन्होंने प्रभु को रिजेक्ट किया है ना केवल उनको शाश्वत सजा दी जाएगी बाकी सारी बातें हम जानते हैं अच्छा अब आ, वापस आते हैं विश्वासियों का न्याय इसके बारे में नया नियम बहुत बोलता है इसके बावजूद हम उसकी उपेक्षा करते हैं उल प्रावण करता न्यायासन मुंबिल निकुम बोल മരം പുല്ല് വൈക്കോൽ മുള്ളു ഞെരിഞ്ഞില് ഇവ കത്തി ചാമ്പലാക്കി കളയും എന്ന് തിരുവഴുത്തു പറയുന്നു ഈ മരം പുല്ല് വൈക്കോല് അതുപോലെ മുള്ളും ഞെരിഞ്ഞില് എന്ത് എന്ന് പലർ ചോദിക്കാറുണ്ട് അത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഒന്ന് പല വിശ്വാസികൾ ഒന്നിയോഹെന്നാൻ ഒന്നിന്റെ ഒൻപത് ഉപയോഗിച്ച് അവരുടെ പാപങ്ങളെ പറയാറില്ല അങ്ങനെ ഏറ്റു പറയാത്ത പാപങ്ങളോടെ പലർ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നതായിരിക്കും അത് അവിടെ അഗ്നിയിൽ കൂടെ അഗ്നി അഗ്നിശോധന ചെയ്ത് അവരിൽ നിന്ന് അത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തിരുവഴുത്ത് പറയുന്നെങ്കിലും ഉപയോഗശൂന്യമായ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അവർ ചിന്തിക്കുന്നത് അത് എന്തോ വലിയ ആത്മീക സംഭാവനയാണ് എന്ന ദൈവം മുൻപാകെ അത് ഉപയോഗശൂന്യമായ കാര്യങ്ങളാണ് അതും മരം പുല്ല് വൈക്കോൽ മുള്ളി ഞെരിഞ്ഞലിൻ്റെ കാറ്റഗറിയിൽ വരുന്ന പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മൾട്ടിപ്ലൈ ചെയ്യരുത് എന്ന് ഓർപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം വിശ്വാസികളുടെ न्याय धि कहिंग पल रीति देववचन प्रिय भाइयों और बहनों हम अपने जीवन में यदि किसी पाप में फंस जाते हैं तो पहला युहना एक नो के अनुसार हमें क्षमा मांग लेनी चाहिए और जब हम अपने पापों से क्षमा मांगते हैं तो पहले युना एक नौ याद दिलाता है कि प्रभु हमारे पापों से क्षमा करने और हमें सब अधर्म से शुद्ध करने में विश्वास योग्य और धर्मी है लेकिन कई बार विश्वासी लोग अपने पापों को प्रभु के सामने नहीं मानते इस तरह से यदि कोई व्यक्ति कल को प्रभु की उपस्थिति में खड़ा होता है तो उसने जिन पापों से क्षमा नहीं पाई है उनको शुद्ध करना जरूरी है उसके अलावा प्रभु का वचन कहता है कि हमें अपने आत्मिक जीवन में तमाम तरह के निर्माण कार्य करने हैं पहला तीसरा अध्याय इस बात को स्पष्ट करता है तो निर्माण कार्य करते समय सोना चांदी और बहुमूल्य पत्थर आदि से निर्माण करने के बदले हम में से कई लोग अपने जीवन में तमाम तरह की बेकार बातों से निर्माण करते हैं यह है घास फूस और लकड़ी इनका भी जला दिया जाना बहुत ज्यादा जरूरी है तो यह है विश्वासियों का न्याय याद रखें विश्वासियों का न्याय जरूर होगा और इस कारण आज से हम यदि आज तक इस विषय को नहीं सोचा तो आज से इस विषय को सोचकर भाई और भक्ति के साथ जीवन बिताएं ജരസേ ന്യായ ഹുക തബമ ബഹു സാരെ പ്രതിഫൽ ദിവ ജിസ്മെസെ ഏക്ക് കാറ്റഗറി ഹെ മുട്ട് നമുക്ക് പല രീതിയിലുള്ള കർത്താവ് ഈ റിസൾട്ട് തരുന്നതായിരിക്കും അതിൽ പല കാറ്റഗറീസ് ഉണ്ട് അതിലൊന്നാണ് കിരീടങ്ങൾ കിരീടങ്ങൾ തന്നെ പലതുണ്ട് അതിൽ ചിലത് മാത്രം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയം ക്വിക്കായിട്ട് നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഒന്ന് വാടാത്ത കിരീടം ഇത് ഒന്ന് ഒരു ഇന്ത്യ ഒൻപതിന്റെ ഇരുപത്തി അഞ്ചിൽ കാണുന്നു വിശ്വാസിയോ തമാമ തരെയുട് ദ സാര മുക്കുട്ട് അധ്യയന നീക്കേക്കബസ് മഹപൂർണ്ണ മുക്കുട്ട് കൂക്കി അഗലേ ജീവൻ മേഖല जिनको ये मुकुट मिलेंगे उनके सिर को ये शोभा करेंगे इसमें पहला मुकुट हम पहला कुरंथियो नौ पच्चीस में पढ़ते हैं पहला कुरंथियो नौ पच्चीस हमारे बहुत ही बड़े हित चिंतक भाई जॉनसन मैं जो पद बोल रहा हूं ये रेफरेंसेस कमेंट बॉक्स में पोस्ट करते जा रहे हैं यदि कोई भी रेफरेंस आपसे मिस हो जाए कमेंट तो बॉक्स देख ले वहां ये रेफरेंस मिल जाएंगे फुल कोटेशन देने के लिए मैंने मना किया है क्योंकि रेफरेंस देख के हमारी जिम्मेदारी है कि हम में से हर व्यक्ति प्रभु के वचन को खोलकर देखे कि पढ़ाने वाला सही पढ़ा रहा है क्या सही पद को सही पढ़ रहा है क्या तो पहला है मुरझाने वाला मुकुट पहला क्रुन नौ पच्चीस वाड़ा तक रीढ़ ഒന്നുപോര് ഇന്ത്യർ ഒൻപതിൻ്റെ ഇരുപത്തിയഞ്ചിൽ വായിക്കുന്നത് അംഗം പൊരു അംഗം പോരുന്നവൻ ഒക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു അതോ അവർ വാടുന്ന കിരീടവും നാം വാടാത്ത പാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ ഇത് ഇവിടെ തിരുവഴുത്തിലുള്ള റെഫറൻസ് അന്നത്തെ കാലത്തെ ഗെയിംസിനെ കുറിച്ചായിരുന്നു ഈവൻ ഒളിമ്പിക്സിനെ കുറിച്ചായിരുന്നു അന്ന് ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു ഒളിമ്പ്യയിൽ നിന്നാണ് ഒളിമ്പിക്സ് എന്നുള്ള പേര് തന്നെ വന്നത് അന്ന് ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ ഒരാൾ ജയിച്ചു കഴിഞ്ഞാല് ആ ആളിന്റെ തലയിൽ ഒലിവിന്റെ ഇലയും കൊണ്ടുള്ള ഒരു കിരീടം മരുന്ന് വെക്കുന്ന അതാണ് വാടുന്ന കിരീടം അപ്പൊ അവർ വാടുന്ന ഒരു കിരീടത്തിന് വേണ്ടിയാണ് ഓടിയത് നമ്മൾ ഒരിക്കലും വാടാത്ത കിരീടത്തിന് വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് ആ പ്രത്യേകം ദൈവവചനം ഓർപ്പിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതം ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിന് വേണ്ടി വേണ്ട തയ്യാറെടുപ്പോടെ നമ്മൾ പോരാടണം അതിനുള്ള ട്രെയിനിങ് വേണം അതിനുള്ള വില്ലിംഗ്നെസ് വേണം ഇതെല്ലാമാണ് അങ്ങനെ ആത്മീയ പോരാട്ടം ശരിയായിട്ട് പോരാടുന്ന ആളുകൾ വാഴാത്ത കിരീടം പ്രാപിക്കും प्रभु का वचन यह याद दिलाता है कि वे लोग तो मुरझाने वाले मुकुट के लिए लेकिन हम ना मुरझाने वाले मुकुट के लिए दौड़ते हैं आ, उस जमाने में ओलंपिक गेम्स वगैरह जब होते थे तब जैतून के पत्ते का मुकुट उनके सर पर रखा जाता था जो दिन भर में मुरझा जाता था लेकिन जो लोग आत्मिक जीवन में जो आत्मिक युद्ध है उसको विश्वास योग्यता से लड़ते हैं ഉൻകോ നാം ഊർജാവാക്ട് ജയഗാ ഓർ ഇസ് കാരണം പ്രിയ ഭാ ഓർ ബഹനോ ഇസ് ബാത് യാദറുദ്ധ മേ ഓർ ഇദ്ധ കേ സഹി തയ്യാറി കണ്ടാമത്തെ കിരീടമാണ് പ്രശംസ കിരീടം ഇതിനെ കുറിച്ച് ഒന്ന് തിലോനീ കിയർ രണ്ടാം അധ്യായത്തിന്റെ ഒൻപത് ഇരുപതും വാക്യത്തിൽ നാം വായിക്കുന്നു दूसरा जो मुकुट है मैं याद दिला दूं सारे मुकुटों की चर्चा नहीं कर रहे हैं दो तीन की चर्चा कर रहे हैं जिससे एक अनुमान हो जाए कि प्रभु यीशु के न्याय आसन के सामने जब हम खड़े होंगे तब जिन लोगों ने आत्मिक जीवन में कुछ हासिल किया है उनको किस तरह से पारितोषिक दिया जाएगा तो दूसरा मुकुट है प्रशंसा का मुकुट जिसके बारे में पहला तेस्लोनिक दूसरे ദൂസരേ അധ്യായ്ക്ക് ഉന്നീസ് ഓർ ബീസ് പത്മം പഠത്തേ പെഹല ധിക് ദൂസര അധ്യായം ഉന്നീസ് ഓർ ബീസ് പത് ഇവിടെ നാം വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആറാകുന്നു നിങ്ങളുമല്ലയോ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ यहाँ पर प्रभु का वचन कहता है कि जब हम प्रभु यीशु के समक्ष खड़े होंगे तब हमारी प्रशंसा का मुकुट कौन होगा तुम हो इसका क्या मतलब इसका मतलब यह है कि जो लोग प्रभु यीशु का शुभ संदेश दूसरों को सुनाएंगे और इस तरह से दूसरों को प्रभु के पास लाएंगे उन लोगों के लिए एक विशेष मुकुट है हम में से कितने लोग हैं जो दूसरों को प्रभु यीशु के बारे में बताते हैं आज 20वीं शताब्दी में यह कोई कठिन काम नहीं है लेकिन हम बताते हैं या नहीं बताते ये जरा जांच करतावा यीशु क्रिस्तु ने कुछ मतलब पर അവരെ ദൈവരാജ്യത്തിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രത്യേക കിരീടമാണ് പ്രശംസ കിരീടം നമ്മിൽ എല്ലാവർക്കും ലഭിക്കാവുന്ന ഒരു കിരീടമാണ് ലഭിക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകാം തോ ഈക്കുട്ടേ പ്രശംസ ക മുക്കുട്ട് ഹം इसके लिए प्रयत्न कर रहे हैं या नहीं ये सोचकर आगे बढ़ते हैं मूंाते नीतियों किरीटी इतने कुछ नाम वायक रू तिमोतियो नाल तीसरा जो मुकुट है वो है धार्मिकता का मुकुट और इसके बारे में हम दूसरा तिमोतियोस चार के आठ में पढ़ते हैं दूसरा थिमोति चार का आठ अब नाम वायक इन नीतियों किरीटम എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും കൂടെ യഹം പഠത്തെ ലിയെ ധാർമ്മികത കൂക്കുട്ട് രാവൽ മേരെ ലേ ഹൈ ബൽക്കി ഹസ് ഹർ വ്യക്തി കെ ലിയ ജോ प्रभु के दोबारा आने के बारे में आशा रखता है और प्रभु के दोबारा आने से के विषय से प्रेम करता है हम में से कितने लोग हैं जो प्रभु यीशु के द्वितीय आगमन के लिए प्रतिदिन प्रार्थना करते हैं और उस विषय के प्रति उत्साहित है केरलगार डे के കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥനയുടെ അവസാനത്തിൽ കർത്താവേ വേഗം വരയണമേ അത് പ്രായമുള്ള തലമുറയുടെ പ്രാർത്ഥനകളിൽ ഇന്നും കേൾക്കാറുണ്ടെങ്കിലും ഇന്നുള്ള പ്രാർത്ഥനകളിൽ കർത്താവേ വേഗം ആ ഓൾമോസ്റ്റ് അപ്രത്യക്ഷമായിരിക്കുകയാണ് എന്നാൽ കർത്താവിൻ്റെ വരവും ആ വരവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു കിരീടമുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ കിരീടത്തിന് വേണ്ടി അവർ കർത്താവിനെ സ്നേഹിച്ചതല്ല അല്ലെ കർത്താവിന്റെ രണ്ടാം വരവിനെ സ്നേഹിച്ചതല്ല സ്നേഹിച്ചതിന് കാരണം മറ്റാണ് നാം അങ്ങനെ സ്നേഹിച്ചവർക്കും ഉണ്ട് അതിനുള്ള പ്രതിഫലം അത് നാം മറക്കരുത് ഏജോ ധാർമ്മികത കൂട്ടുലോകോ ദൈക ജോ പ്രഭു യേശുക്ക് ദുബാര ആനെ സ്നേഹ കർത്തേ മേരെ ബച്ച്പൻ വകരമേ मेरे माँ बाप ने मुझे सिखाया था कि प्रार्थना के आखिर में बेटा एक वाक्य और जोड़ देना और वो वाक्य है हे प्रभु जल्दी ही वापस आ जाइए उनके बचपन से ही हमारे मनों में ये आशा डाल दी गई थी कि प्रभु आएंगे और बेटा उसके लिए प्रार्थना करो ये पद याद दिलाता है कि जो लोग इस तरह से प्रभु यीशु के द्वितीय आगमन की आशा करते हैं और जो प्रभु के द्वितीय आगमन को बहुत ഉത്സാഹക്കെ സാത്ത് ഇന്ത്ജാർ കർത്തേ ഉൻ ലോകോകോ ധാർമിക്ത കുകുട്ട ജയുക ആപ്പ് ഇസ് കിലേ തയ്യാർ ഹെ ജോച്ചെ നാം ഇതിനു വേണ്ടി ആ കർത്താവിന്റെ രണ്ടാം വരവിനെ പ്രിയം വെച്ച് ഇരിക്കുന്നവർ ആന്നോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന നാലാമത്തെ കിരീടമാണ് ജീവ കിരീടം ഇത് നാം കാണുന്നത് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ട് अगला मुकुट है जीवन का मुकुट जिसके बारे में याकूब की पत्री पहला अध्याय बारहवें पद में हम पढ़ते हैं याकूब एक बार परक्ष सह मनुष्य भाग्यवान्दाय शेषं कर्तव स्नेवरक वाग्दत्म जीवकि प्राप्त ई लोक जीविको कल परक्ष പ്രത്യേകിച്ച് വിശ്വസ്തതയോടെ ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് എന്നാൽ അങ്ങനെ പരീക്ഷ വരുമ്പോൾ വിശ്വസ്തതയോടെ ജീവിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കും അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് ജീവ കിരീടം നൽകുന്നതായിരിക്കും പ്രഭു കവചൻ യാദില്ലാത്ത ഹെക്ക് ജപ്തക് ഹമി സംസാർമെഹേ തപ്തക് जिंदगी में परीक्षाएं आती जाती रहेंगी ऐसा कोई व्यक्ति नहीं है जिसकी जिंदगी में परीक्षा ना आए लेकिन जब परीक्षा आती है तो जो व्यक्ति परीक्षा में स्थिर रहता है वो स्थिर रहकर प्रभु के प्रति अपना समर्पण दिखाता है अपना प्रेम दिखाता है इस कारण उसको जीवन का मुकुट दिया जाएगा आप है क्या? इससे संबंधित एक തയ്യാർ കെ സംബന്ധിത് ഏക പദ് ഓർ ഹൈസ് പഠേഗേ ലേക്കൊ നോട്ട് കർ പ്രകാശിത് വാക്യ ദോ കാ ദ കർത്താവിൻ്റെ പരീക്ഷ വരുമ്പോൾ പരീക്ഷയിൽ സ്ഥിരതയോടെ നിൽക്കുക ആത്മീക ജീവിതം സ്ഥിരതയോടെ ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്ട് ആകാതിരിക്കുക അങ്ങനെയുള്ളവർക്ക് ജീവകിരീടം ലഭിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ വിശദീകരണം വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ നാം കാണുന്നു വെളിപ്പാട് പുസ്തകം രണ്ടിൻ്റെ പത്ത് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി ഞാനത് വായിക്കുന്നില്ല അത് കഴിഞ്ഞ് അടുത്ത കിരീടമാണ് തേജസിന്റെ കിരീടം ഇത് നാം വായിക്കുന്നത് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം രണ്ട് തൊട്ട് അഞ്ചു വരെ വാക്യങ്ങളിൽ इसके बाद एक और मुकुट है जिसके बारे में हमें जानना चाहिए और वो है महिमा का मुकुट महिमा के मुकुट के बारे में पहला पत्रस पांचवें अध्याय के दो से लेकर पांच पद में हम पढ़ते हैं पहला पत्रस पांचवा अध्याय दो से पांच निर्णय विचारण दैवती आटिंगूट मेय्चिक निर्बंधता ദൈവത്തിന് ഹിതമാം വണ്ണം മനപൂർവ്വമായും ദുരാഗ്രഹത്തോടെയുമല്ല ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ അല്ലെങ്കിൽ സഭകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻ ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്വീൻ എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും ഇത് എല്ലാവർക്കും ലഭ്യമായ ഒരു കിരീടമല്ല ഇതല്ലാതെ ബാക്കി എല്ലാ കിരീടം വിശ്വാസികൾക്ക് എല്ലാവർക്കും പ്രാപിക്കാവുന്നതാണ് എന്നാൽ ഈ കിരീടം സഭയുടെ പരിപാലനം ദൈവം ആരെ ഏൽപ്പിച്ചിരിക്കുന്ന അങ്ങനുള്ളവർക്ക് വേണ്ടിയാണ് അവർ വിശ്വസ്ഥതയോടെ പരിപാലിച്ചാൽ അവർക്ക് നൽകപ്പെടുന്നതായിരിക്കും ഈ ജോ മഹിമാക്ക മുക്കുട്ടെ उसके बारे में डिटेल है महिमा का नाम उर्जाने वाला मुकुट ये सबको नहीं दिया जाएगा बाकी सारे मुकुट सबके लिए उपलब्ध है लेकिन ये मुकुट उन लोगों के लिए है जिनको मसीही मंडली में विश्वासियों का पालन पोषण का काम दिया गया है और यहां प्रभु का वचन कहता है कि जो लोग विश्वास योग्यता के साथ पालन पोषण करेंगे उन लोगों को महिमा का മഹിമാ കൂർജാനെ വല മുട്ട് ദിയ ജായേഗ ഇന്ന് എന്നെ ശ്രവിക്കുന്ന പല സഹോദരന്മാർ അവരുടെ പ്രാദേശിക സഭകളിൽ അജപാലനത്തിന്റെ ചുമതല പ്രാപിച്ചിട്ടുള്ള ആളുകളാണ് അജപാലനത്തെ കുറിച്ച് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രാദേശിക സഭയിൽ അജപാലനം ചെയ്യുന്ന ചുമതല ലഭിച്ചിട്ടുള്ള സഹോദരൻ അങ്ങനെ വിശ്വസ്ഥതയോടെ പ്രാദേശിക സഭയിൽ ചെയ്യുമ്പോൾ തനിക്ക് സഭയുടെ പുറത്തും അവസരങ്ങൾ ലഭിക്കും അജപാലനം എന്ന് പറഞ്ഞാൽ അത് ഉള്ളവനെ ഇനിയും കൊടുക്കപ്പെടും എന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ വിശ്വസ്ഥതയോടെ സഭയിലുള്ള വിശ്വാസികളെ പോഷിപ്പിക്കുന്ന ആളുകൾക്ക് ദൈവം അവരെ പ്രത്യേക രീതിയിൽ ഓണർ ചെയ്തതായിരിക്കും അതിനുള്ളതാണ് ഈ കിരീടം അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രവിക്കുന്ന സഹോദരന്മാര് അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ അജപാലനം വിശ്വസ്തയോടെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ഏ ജോ മുക്കുട്ടെ ഉൻ ലോകവും കൊതിയ ജേക ജിൻകോ मंडलियों में पालन पोषण आत्मिक पालन पोषण की जिम्मेदारी दी गई है बाकी सारे मुकुट सभी लोगों को उपलब्ध हैं आप उसको पाएंगे या नहीं पाएंगे आपके ऊपर है यह मुकुट उन लोगों के लिए है जिनको मंडलियों में विश्वासियों के पालन पोषण की जिम्मेदारी दी गई है आज जो लोग प्रभु का वचन सुन रहे हैं इनमें से ऐसे कई भाई हैं जिनको विश्वासियों के पालन पोषण की जिम्मेदारी दी गई है वे लोग विश्वास योग्यता से ये कार्य कर रहे हैं क्या ये बात मैं पूछना चाहता हूं नाम एड न्याय विधि उंड ज्ञान और पिछु അതില് വിശ്വാസികൾ ദൈവം മുൻപാകെ വിശ്വാസികളുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ന്യായവിധി വിശ്വാസിയുടെ ജീവിതത്തിലുള്ള പാപത്തെക്കുറിച്ചുള്ള ന്യായവിധി അതുപോലെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പം ഉള്ള ന്യായവിധി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നാലാമത്തെ ന്യായവിധിയിലേക്ക് നമ്മൾ ഇപ്പൊ കടന്ന് നമ്മള് कड़क गया नालामते न्याय विधि आना राष्ट्रगण न्याय विधि हमने तीन प्रकार के न्याय को देखा एक जब विश्वास पहली बार एक पापी प्रभु के समक्ष खड़ा होता है दो प्रतिदिन के जीवन में हमारे जीवन में जो प्रभु का न्याय होता है उस न्याय के लिए पहला युवा एक नौ दिया गया है कि भैया यदि तुम समझ गए कि तुम्हारे जीवन में पाप है तो प्रभु के पास जाके क्षमा मांग लो तीसरा जब हम प्रभु के साथ मध्य आकाश में उठा लिए जाएंगे वहां पर हमारे जीवन के कर्मों का न्याय होगा घास फूस और काट इन सबको जला दिया जाएगा ये बात इतनी बातें हमने देखी और जब ये न्याय होगा उसके बाद मुकुट दिए जाएंगे लेकिन सिर्फ मुकुट नहीं और भी तमाम तरह के विश्वासी ने जो किया है उसका फल और पारितोषिक दिया जाएगा लेकिन वो हमारा विषय नहीं इसलिए विस्तार में नहीं जा रहे चौथा न्याय है, है राष्ट्रों का न्याय लोक राष्ट्रे दैव विधिक अत्येक मनसलाकें ദൈവം വ്യക്തികളെ മാത്രമല്ല രാഷ്ട്രങ്ങളെയും വിധിക്കുന്നതായിരിക്കും അത് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുള്ള കാര്യമാണ് എന്നാൽ ആ തിരുവഴുത്ത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് രാഷ്ട്രങ്ങളെ വിധിക്കുന്നു അത് അനുദിന ജീവിതത്തിൽ മാത്രമല്ല ഭാവിയിലും വിധിക്കും അനുദിന ജീവിതത്തിൽ വിധിക്കുന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ദൈവമക്കൾ കർത്താവിനെ ദൈവമക്കൾ എന്ന് പറഞ്ഞ യഹൂദന്മാര് കർത്താവിനെ പൂർണമായിട്ട് ത്യജിച്ചു കഴിഞ്ഞപ്പോൾ ബി സി എണ്ണൂറിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ സമൂഹത്തെ അടിമത്വത്തിൽ വിട്ടതും ബി സി അറുനൂറിൽ യൂതെന്ന് പറയുന്ന ആളുകളെ അടിമത്വത്തിൽ വിട്ടതും യൂതായിൽപ്പെട്ട ചിലർക്ക് മാനസാന്തരം ഉണ്ടായപ്പോൾ അവർക്ക് തിരിച്ചു പോകാനും പുനർനിർമ്മാണത്തിന് വേണ്ടി അനുവാദം നൽകിയതും ഇതെല്ലാം നാം പഴയ നിയമത്തിൽ കാണുന്നു എന്നാൽ ബി സി നാനൂറായപ്പോഴത്തേക്ക് അവരുടെ പാപങ്ങൾ അതിഭയാനകമായതോടെ ദൈവം അവരെ പൂർണ്ണമായിട്ട് കൈവിട്ടത് കൈവിട്ടെന്ന് നാം കാണുന്നു അത് കഴിഞ്ഞ് ബി സി നാനൂറ് കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലം വരെ അവരുടെ മധ്യേ പ്രവാചകന്മാർ ഇല്ലായിരുന്നു ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് വെളിപ്പാടില്ലായിരുന്നു അത് ആ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ദൈവം ന്യായം വിധിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് നാം മനസ്സിലാക്കേണ്ടത് ഭാവിയിൽ വരാൻ പോകുന്ന രാഷ്ട്രങ്ങളുടെ ന്യായം അത് വേറെ എന്നാൽ അനുദിന ജീവിതത്തിലും ദൈവം തന്നോടുള്ള വിശ്വസ്തതയ്ക്കനുസരിച്ച് രാഷ്ട്രങ്ങളെ ന്യായം വിധിക്കുന്നുണ്ട് അങ്ങനെ ഇസ്രായേലിനെ ന്യായം വിധിച്ച് ബി സി നാനൂറ് കംപ്ലീറ്റ് അടിമത്വമായി വെളിപ്പാടില്ല പ്രവാചകന്മാരില്ല നായകന്മാരില്ല അങ്ങനെ നാനൂറ് വർഷങ്ങൾ അവർ തുടർന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് വന്ന പ്രവാചകനായിരുന്നു യോഹന്നാൻ സ്നാപകൻ അത് കഴിഞ്ഞു പിന്നെ ദൈവം തന്റെ ജനത്തോട് ആവർത്തിച്ചു സംസാരിച്ചു ക്രിസ്തുവിൽ കൂടെ സംസാരിച്ചു യഹൂദന്മാരിൽ ധാരാളം ആളുകൾ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു അങ്ങനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചവരെ ആദ്യ സഭയിലെ അംഗങ്ങളാക്കി പരിശുദ്ധാത്മാവ് परिशुदात्म स्नान आदि सभी अंग नाम राष्ट्रों का जो न्याय है वो अपने आप में सुनने में बहुत ताजुब होता है लेकिन होता है पुराने नियम में परमेश्वर ने यहूदी राष्ट्र को अपनी स्वयं जनता के रूप में चुना था लेकिन वे लोग जो मौका मिले उस समय परमेश्वर से दूर भागने की कोशिश करते थे परिणाम क्या हुआ सुलेमान के बेटे के समय यहूदी लोग दो ग्रुप्स में बट गए एक ग्रुप का नाम इसराइल था जिसमें दस के करीब गोत्र थे एक ग्रुप का नाम यहूदा था जिसमें दो के करीब या ढाई गोत्र थे इसराइल तो इतना उन उनका चाल चलन इतना निकृष्ट था कि ईसा पूर्व 800 में परमेश्वर ने उनको पूरी तरह से गुलाबी में चले जाने दिया यहूदा का चालचलन वो ढाई गोत्रों का चालचलन कुछ बेहतर था इसलिए बीसी 600 तक अपने राष्ट्र में रहने दिया लेकिन बीसी 600 में उनको भी गुलामी में जाने दिया जिसके कुछ समय के बाद थोड़े लोगों को इसराइल या यरूशलेम वापस जाने का मौका मिला लेकिन वे लोग वहां जाकर भी इतने पथ भ्रष्ट हो गए कि बीसी चार सौ से परमेश्वर ने किसी भी प्रकार के भविष्य वक्ता को उनके बीच में भेजना बंद कर दिया इसलिए बीसी चार सौ से यूह बपतिस्मा देने वाले के आगमन तक परमेश्वर ने यहूदियों को किसी तरह का कोई कोई प्रवचन भविष्यवाणी नहीं दी उनका भविष्य में भी न्याय होगा ना केवल का बाकी राष्ट्रों का भी होगा ന बात मैं आप सबको याद दिलाना चाहता हूं ഈ രാഷ്ട്രങ്ങളുടെ ന്യായവിധി എന്നുള്ളത് അത് ആ വളരെ റിയൽ ഒരു കാര്യമാണ് ഇന്നും നാം കാണുന്ന ഒരു കാര്യം ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണെങ്കിൽ പോലും അവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയായതുകൊണ്ട് അവരോട് അനുകൂല മനോഭാവം കാണിക്കുന്ന രാഷ്ട്രങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് അവരെ എതിർക്കുന്ന രാഷ്ട്രങ്ങളിലും ധനസമ്പത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാം മനസ്സിലാക്കേണ്ടത് അവരെ അനുകൂലിക്കുന്ന രാഷ്ട്രം അവരെ എതിർക്കുന്ന രാഷ്ട്രങ്ങള് അവരുടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും തമ്മി വളരെ അന്തരമുണ്ട് ദാനിയൽ അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് രണ്ടാം ഭാഗം ഒന്ന് വായിക്കുന്നത് വളരെ പ്രയോജനമായിരിക്കും ദാനിയൽ കീ പുസ്തക് പാച്ച്മെ അധ്യായക്ക് ഇക്കീസ്വെ പത്ത് സെക്കൻഡ് ഹാഫ് കോ പഠന കാഫി ഉപയോഗി രേഖക ഇസമയം ദാനിയൽ അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് സെക്കൻഡ് ഹാഫ് മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിനെ നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവർ അറി അറിഞ്ഞു അറിഞ്ഞതുവരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു ഇവിടെ തിരുവഴുത്തി വ്യക്തമാക്കുന്നത് ഈവൻ യ രാജാക്കന്മാരെ യഹൂദന്മാരെ അല്ല വിജാതീയ രാജാക്കന്മാരെ പോലും അവരുടെ സ്ഥാനത്താക്കുന്നത് അത്യുന്നതനായ ദൈവമാണ് ഈ ലോകത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് വളരെ പരിമിത അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല നമ്മുടെ ബുദ്ധിയും കൊണ്ട് ദൈവം ഈ ലോകത്തെ എങ്ങനെ ഭരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ കുറിച്ച് തിരുവഴുത്തു പറയുന്നത് വായിച്ചു മനസ്സിലാക്കുന്നതായിരിക്കും ഉത്തമം ഡാനിയൽ പാഞ്ച് കെ ഇക്കീസ് മെഹം പഠത്തേക്ക് ജപ്തക് വോ ഇസ് ബാത് കോ നഹി സമച്ച കി അത്യ ഉന്നത് പരമേശ്വർ सबके ऊपर राजाधिराज है और अपनी इच्छा के अनुसार वो लोगों को उनके ऊपर नियुक्त करते हैं जब तक वो इस बात को नहीं समझता तब तक उसका शरीर आसमान का जो की जो ओस है उससे गीला होता रह गए ये एक भविष्यवाणी है ये इस बात को दिखाता है कि मैं और आप दुनिया में जो हो रहा है उसको नहीं समझ पाते हैं क्यों हिंदुस्तान में ऐसा हो रहा है क्यों हिंदुस्तान के बगल में ऐसा हो रहा है यहां से काफी दूर क्यों ऐसा हो रहा है मनुष्य की बुद्धि से परे है लेकिन चूंकि वो मनुष्य की बुद्धि से परे है इस कारण हमारे लिए बेहतर होगा कि हर चीज को अपनी बुद्धि से समझने के बदले प्रभु ने अपने वचन में जो कुछ कहा है उसको पढ़कर उसको स्वीकार कर लें और प्रभु का वचन ये कहता है कि इस पूरे संसार का नियंत्रण प्रभु के हाथ में है और प्रभु नियुक्त करते हैं कि कौन कहाँ पर राज्य करेगा इसलिए आज भी इस भ्रष्ट संसार में भले ही हमको समझ में ना आ रहा हो सब कुछ സബ് കുച്ഛ പ്രഭുനെ ഹി ഡിസൈഡ് ഈ വിഷയത്തിൽ കുറച്ചുകൂടെ വ്യക്തത നമുക്ക് കാണുന്നത് റോമാ ലേഖനം പതിമൂന്ന് അധ്യായത്തിന്റെ ഒന്ന് തൊട്ട് നാല് വരെ ഉള്ള വാക്യങ്ങളാണ് റോമാ ലേഖനം പതിമൂന്ന് ഒന്ന് തൊട്ട് നാല് വരെ ഇസ്കാരമേ കുച്ഛർ സ്പഷ്ടതാ സെ പ്രഭു കെ വച്ചനക്ക് റോമിയോ കി പത്രി തേറവ അധ്യായ ഏക് സെ ലേക്കർ ചാർ പദ്മെ ഹം ദേ ബഹോത് ഹീ മഹത്വപൂർണ്ണ പദ് ഇവിടെ നാം വായിക്കുന്നത് ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ഇത് രാഷ്ട്രങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ രാഷ്ട്രങ്ങളെ കുറിച്ചാണ് ഇത് പറയുന്നത് അപ്പം നാം ാക്കണ്ടത് രാഷ്ട്രങ്ങൾ നാം കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ലെങ്കിലും ഈവൻ കർത്താവിനെ എതിർക്കുന്ന രാഷ്ട്രങ്ങളിൽ പോലും ഉള്ള എല്ലാ അധികാരങ്ങളും ദൈവമാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആകയാൽ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു അപ്പം വിശ്വാസികളെയും ക്രിസ്തീയ വിശ്വാസത്തെ അനുകൂലിക്കുന്ന ഒരു ഭരണകൂടമാണെങ്കിലും അവരെ എതിർക്കുന്ന ഒരു ഭരണകൂടമാണെങ്കിലും ദൈവത്തിന്റെ അനുവാദം കൊണ്ടും ദൈവം നിയമിച്ചത് കൊണ്ടാണ് അവർ ഇന്ന് ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കി തിരുവഴുത്തു പറയുന്നതിനനുസരിച്ച് ശ്രേഷ്ഠ അധികാരികളെ അനുസരിച്ച് നാം ജീവിക്കേണ്ടതാണ് റോമിയോക്ക് പത്രി പേല അധ്യായ ചോഥ അധ്യായ ചാർ ബോത് മഹത്വപൂർണ്ണ വടത്തേഹേ ഹരേക് വ്യക്തി प्रधान अधिकारियों के आधीन रहे क्योंकि कोई ऐसा अधिकार नहीं जो परमेश्वर की ओर से ना हो और जो अधिकार हैं वे परमेश्वर के ठहराए हुए हैं हमको मनुष्य की बुद्धि से समझ में नहीं आता कि ये सरकार वगैरह परमेश्वर ने नियुक्त किया है क्या क्योंकि बहुत सारी सरकारें हैं जो विश्वासियों का विरोध करती हैं थोड़े से सरकारें हैं जो विश्वासियों को फेवर करती हैं। सवाल ये नहीं है कि विश्वासियों को के अनुकूल है या प्रतिकूल है प्रभु का वचन एक बात बहुत स्पष्टतया कहता है सारी दुनिया में जहां जहां सरकारें हैं, जहां जहां लोग अधिकार में हैं, उनको उस अधिकार में आने के लिए अनुमति प्रभु ने दी है बल्कि उनमें से कईयों को प्रभु ने ही नियुक्त किया है और इस कारण प्रभु का वचन ये साफ कहता है कि हर व्यक्ति अधिकारियों के आधीन रहे जो अधिकार हैं वे परमेश्वर के ठहराए हुए हैं हम में से हर व्यक्ति को राष्ट्र के प्रति स्नेह दिखाना चाहिए कारण गुंड വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് നാം ഏത് രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത് ആ രാഷ്ട്രത്തോട് കൂറു പുലർത്തേണ്ടത് അതൊരു ദൈവിക കൽപ്പനയാണ് രാഷ്ട്രത്തോട് കൂറു പുലർത്തുമ്പോൾ രാഷ്ട്രത്തിന്റെ ആ നാഷണൽ ഭാഷയോട് നാഷണൽ ഫ്ലാഗിനോട് അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രങ്ങളിലും നാഷണൽ ഡേയ്സ് ഉണ്ട് ഇന്ത്യയിലെ പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ജനുവരി ഇതിനോടെല്ലാം നാം കൂറു പുലർത്തേണ്ടത് ആവശ്യമാണ് ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ദൈവമക്കളായ നമ്മൾ അത് അവരെക്കാൾ അധികം സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ് ട്വന്റി സിക്സ് ജാനുവരി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ് ഇത് മനസ്സിലാക്കി പല ബൈബിൾ സ്കൂൾസ് പല ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ആ ചിലർക്ക് ഈ വിഷയത്തെ കുറിച്ചൊരു വേണ്ടത്ര വ്യക്തതയില്ല എന്നാൽ ഇന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വ്യക്തമായിട്ട് പറയുന്നത് ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമ നിയമിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ അധികാരങ്ങളോടും നമ്മൾ ഏത് രാഷ്ട്രത്തിലാണ് രാഷ്ട്രത്തിലാജീവിക്കുന്നത് അതിനോടക്കൂറ് പുലർത്തേണ്ടത് ആവശ്യമാണ് फिर से मैं याद दिलाना चाहता हूं प्रभु का वचन याद दिलाता है कि जो अधिकार हैं वे परमेश्वर की ओर से ठहराए है गए हैं इस कारण हम में से हर भारतीय की जिम्मेदारी है कि हम भारत देश के प्रति विश्वास योग्यता दिखाएं देश प्रेम दिखाएं जो भारत की जो भी राजभाषा है उस भाषा से स्नेह करें पंद्रह अगस्त और छब्बीस जनवरी जो कि राष्ट्रीय उत्सव है उनको मनाएं। ये प्रभु के वचन की आज्ञा है इसको हम बिल्कुल ना भूलें याद रखें हर राष्ट्र प्रभु के हाथ में है राष्ट्रों का न्याय प्रभु करेंगे लेकिन चूंकि वो प्रभु के हाथ में है इसलिए राष्ट्र के प्रति प्रभु का वचन साफ याद दिलाता है कि राष्ट्र के प्रति भय और भक्ति हमारे मन में होना चाहिए वाक्यम वायक आ गया अधिकार मरक दैव व्यवस्था मरकन मरकद शिक्षा विधि प्रापिक दूसरा अध्याय और कड़ाई से कहता है इसमें से जो कोई अधिकार का विरोध करता है परमेश्वर की विधि का सामना करता है और सामना करने वाले दंड पाए इन പല ഇന്ത്യൻസിന് ഇന്ത്യൻ രാഷ്ട്രത്തെ എതിർക്കുന്നത് ഒരു ഹോബി ആയിരിക്കുകയാണ് കോമ്പറ്റീഷൻസിലൊക്കെ പ്രത്യേകിച്ച് സ്പോർട്സ് ആൻഡ് ഗെയിംസ് കോമ്പറ്റീഷൻസിൽ ഇന്ത്യ തോറ്റുപോകുമ്പോൾ വളരെ സെലിബ്രേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ കഴിഞ്ഞ പല ദശാബ്ദങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ ഇന്ത്യ തോറ്റു പോകുമ്പോൾ ഈ ക്രിക്കറ്റ് ഹോക്കി അങ്ങനെയുള്ളതൊക്കെ ഇന്ത്യ തോറ്റു പോകുമ്പോൾ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാണാറുണ്ട് വിശ്വാസികളായ നാം ക്രിസ്ത്യാനികളായ നാം അത് ദേശദ്രോഹമാണെന്നും അത് ദൈവദ്രോഹമാണെന്ന് മനസ്സിലാക്കണം കാരണം തിരുവഴുത്തു ഓർപ്പിക്കുന്നത് അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് വ്യവസ്ഥയോടും മറക്കുന്നു മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും നമ്മെ ദൈവം ഏത് രാഷ്ട്രത്തിൽ വെച്ചിരിക്കുന്നു ആ രാഷ്ട്രത്തോടും ആ രാഷ്ട്രത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനോടും ആ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ഫെസ്റ്റിവൽസിനോടും കൂറു പുലർത്തുന്നത് നമ്മുടെ ചുമതലയാണ് आवर्ति और पे क्या आग्रही किन्नों दूसरा पद और भी स्ट्रिक्ट है जो ये बताता है कि यदि हम जिस हम जिस राष्ट्र में रहते हैं उस राष्ट्र के प्रति वफादारी हमारी जिम्मेदारी है हम में से हर व्यक्ति जानता है कि आज भारत में ऐसे कई लोग हैं जो रह रहे हैं यहाँ लेकिन उनकी वफादारी अन्य राष्ट्रों के प्रति है क्रिकेट हॉकी वगैरह प्रतियोगिताओं में जब भारत हार जाता है तो वे लोग मिठाई बांटते हैं आज जो मसीही भाई और बहन मेरा संदेश सुन रहे हैं उन सबको मैं याद दिलाना चाहता हूं कानूनन ये देशद्रोह है और परमेश्वर के वचन के अनुसार पवित्र बाइबल के अनुसार अनुसार भी ये देशद्रोह है और ये परमेश्वर के साथ द्रोह है और प्रभु का वचन ये साफ याद दिलाता है कि जिस राष्ट्र में हम रह रहे हैं उस राष्ट्र के प्रति यदि हम वफादार नहीं हैं तो परमेश्वर उस व्यक्ति को सजा देंगे सामना मतलब विरोध करने वाले दंड पाएंगे ऐसा दूसरा पद कहता है मोना मत है वाक्यम वन सल प्रवृत्ति के अल्लाह दुष्प्रवृत्ति के अत्र भयंकर अधिकारस्थने भय पड़ा दिरीपानी जो तीसरा पद है वो हमको याद दिलाता है हाकिम हाकिम से यहां मतलब है जो भी रूल करता है हाकिम अच्छे काम के नहीं परंतु बुरे काम के लिए डर का कारण है यदि तुम हाकिम से निडर रहना चाहते हो तो अच्छा काम करो उसकी ओर से तेरी सराहना होगी വിശ്വാസികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആവശ്യമില്ലാത്ത പ്രപഗാൻഡയിൽപ്പെട്ട് അവനവൻ പാർക്കുന്ന രാഷ്ട്രത്തോട് മനസാ വാച്യ കർമ്മണ എതിർപ്പ് പാടില്ല ദൈവം നമ്മളെ ഏത് രാഷ്ട്രത്തിൽ വിചരിക്കുന്നു ആ രാഷ്ട്രത്തോട് കൂറു പുലർത്തുന്നത് നമ്മുടെ ചുമതലയാണ് ഇന്ന് ഈ ദൈവചനം കേൾക്കുന്ന നാം എല്ലാവരും ഇന്ത്യൻസ് ആയതുകൊണ്ട് നാം ഇന്ത്യയോട് കൂറു പുലർത്തേണ്ടതാണ് ഇന്ത്യയുടെ പുറത്തുനിന്ന് ചിലറുണ്ട് അവർ അവർ താമസിക്കുന്ന അല്ലെ അവർ പാർക്കുന്ന രാഷ്ട്രത്തിന്റെ സിറ്റിസൻഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ രാഷ്ട്രത്തോട് കൂറു പുലർത്തേണ്ടതാണ് ഇത് നാം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് ओर राष्ट्रीय दैव अधिकार वचंत नन्म प्रोत्साहिपानुन द्ववचन प्रभु का वचन याद दिलाता है कि परमेश्वर ने हर देश में हर राष्ट्र में अधिकारी इसलिए रखे हैं जिससे कि अच्छे काम को प्रोत्साहित करें बुरे कामों को नियंत्रित करके उन कामों को उन कामों को करने वालों को सजा दे इस कारण में से फिर से मैं याद दिला दू में से हर व्यक्ति के लिए ये जरूरी है कि हम प्रभु ने हमें जिस राष्ट्र में रखा है हिंदुस्तान उसके प्रति हर बात में वफादार रहे नालामते वाक्यम നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത് നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത് അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ എല്ലാ രാഷ്ട്രങ്ങളിലും നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും നാം ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് ഓരോ രാഷ്ട്രവും ഭരിക്കുവാൻ വേണ്ടി ദൈവം ആരെ ആരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ ദൈവ ശുശ്രൂഷക്കാരാണ് നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നു അത് വിശ്വാസികൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഓരോ രാഷ്ട്രത്തിലും ഒരു രാഷ്ട്രത്തിലും എല്ലാം പൂർണ്ണമായിട്ട് നന്മയല്ല എല്ലാം പൂർണ്ണമായിട്ട് ജസ്റ്റിസ് അല്ല എന്നാൽ ദൈവം ആരുടെയിൽ റൂൾ കൊടുത്തിട്ടുണ്ട് അവർ നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവ ശുശ്രൂഷകന്മാരാണ് ഇത് മനസ്സിലാക്കി നമ്മൾ കെയർഫുള്ളി വേണം നമ്മെ ദൈവം വെച്ചിരിക്കുന്ന രാഷ്ട്രത്തിൽ ജീവിതം നയിക്കുന്നത് चौथा पद बहुत महत्वपूर्ण है चौथे पद में हम पढ़ते हैं क्योंकि वह तेरी भलाई के लिए परमेश्वर का सेवक है एक राष्ट्र में परमेश्वर ने जिन लोगों को अधिकारियों के रूप में रखा है वे लोग हमारी भलाई के लिए रखे गए हैं लेकिन उससे ज्यादा महत्वपूर्ण प्रस्ताव यह है कि वो परमेश्वर का सेवक है ई वीक्षण तोड़े नम, नाम അവരവരുടെ രാഷ്ട്രത്തിലുള്ള ഗവൺമെന്റും ഗവൺമെന്റ് ഓഫീസേഴ്സിനെയും റൂളേഴ്സിനെയും അഡ്മിനിസ്ട്രേഷനെയും വീക്ഷിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ പെർഫെക്റ്റ് അല്ല അതൊരിക്കലും ഉണ്ടായിട്ടില്ല പെർഫെക്ഷൻ ഉണ്ടായിട്ടില്ല ദൈവഭരണത്തിൽ പോലും ദൈവം മനുഷ്യരെ നിയമിച്ചെടുത്ത് പൂർണത ഇല്ലായിരുന്നു അപ്പൊ പൂർണതയുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ തീരുമാനിക്കുന്നത് ദൈവം നിയമിച്ചു എന്ന് മനസ്സിലാക്കി വേണം नाम देखिए हम में से बहुत सारे लोगों का दिमाग अनावश्यक चीजें पढ़ने के द्वारा दिमाग खराब हो चुका है हम जिस राष्ट्र में रहते हैं उस राष्ट्र की बुराई करना राष्ट्र में जो अधिकार रखे गए हैं उनकी बुराई करना ये बहुत लोगों की आदत हो गई है लेकिन पवित्र बाइबल स्पष्टतया कहता है कि सारी दुनिया का नियंत्रण परमेश्वर के लिए है और इसलिए हम जिस राष्ट्र में हैं वहां पर जो भी अधिकारी है वो हमारी भलाई के लिए भलाई के लिए क्या परमेश्वर का सेवक है चौथा पद कल जब आपको किसी ऑफिसर से पाला पड़ता है तो याद रखें ये अनावश्यक इधर उधर की पत्र पत्रिकाओं में जो कुछ कहा गया उसको पढ़ के खराब दिमाग से उल्टे सीधे दिमाग से सोचने के बदले इन लोगों को परमेश्वर ने रखा है इनमें कोई परफेक्ट नहीं है इवन जो ईश्वर भरण था पुराने नियम में उसमें परमेश्वर ने जिन लोगों को रखा था वो परफेक्ट नहीं थे इसलिए हम परफेक्शन को ना देखें हम ये देखें कि परमेश्वर का वचन क्या कहता है और परमेश्वर का वचन कहता है तुम जिस राष्ट्र में रहते हो उस राष्ट्र में जो भी कायदे कानून है, जो अधिकारी गण है उनकी मान के जीवन बिताओ क्योंकि उनका न्याय परमेश्वर करेंगे प्रतिदिन करेंगे आने वाले दिनों में भी उनका न्याय होगा इन बातों को समझने के लिए और उसके अनुसार भय और भक्ति के साथ जीवन बिताने के लिए प्रभु आप सबकी मदद करे जो पद मैं बोलता जा रहा था उसको कोट करने के लिए भाई जॉनसन का आभार मानता हूँ मेरे लिए आप सब लोगों ने बहुत अधिक प्रार्थना की उसके लिए मैं प्रभु का और आप सबका धन्यवाद करता हूं याद रखें आपकी प्रार्थना के कारण प्रभु ने मुझ पर दया दिखाई और मेरा स्वास्थ्य काफी अच्छा हो चुका है समझ लीजिए कि अस्सी प्रतिशत में सामान्य हो गए बीस प्रतिशत की और कमी रह गई है आप लोग नियमित रूप से प्रार्थना करेंगे तो प्रभु मेरी मदद करेंगे प्रभु के नाम की स्तुति हो प्रभु ने मदद की तो अगले हफ्ते हम इसी तरह से इन विषयों को आगे देखेंगे ब्रदर प्रयोजन पे विश्वसिक ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്